നമുക്ക് വുഡിൽ ഏത് കളറിൽ വേണമെങ്കിലും സ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അത് ഏതൊരു രീതിയിലാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വളരെ എളുപ്പവും ചിലവ് കുറഞ്ഞതുമായ ഒരു രീതിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നമുക്ക് പച്ച, മഞ്ഞ, നീല, വെള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വുഡ് സ്റ്റെയിൻ സാധാരണ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് കളറുകളിലാണ് കിട്ടുന്നത്. അത് വെയിൽ കൊണ്ടാലും ചിലപ്പോൾ ഫെയ്ഡായി പോകുന്ന ഒരു പ്രശ്നവും ആ സ്റ്റെയിനറുകൾക്കുണ്ട്. നമ്മളിവിടെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എനാമൽ ബ്രൗണും ഗോൾഡൻ ബ്രൗണുമാണ് ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത്. നമുക്ക് പച്ച എടുക്കാം, മഞ്ഞ എടുക്കാം, നീല എടുക്കാം, ഏത് കളറിൽ വേണമെങ്കിലും എനാമൽ പെയിൻറ്റ് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ ഒരു പെയിൻറ്റ് എടുത്ത് നമ്മൾ, ഇതിപ്പോൾ നമ്മളൊരു ബീച്ച് വുഡ് വിനീറാണ്, അപ്പോൾ ഇതിനെ നമ്മൾ കളർ മാറ്റുകയാണ്. ഇത് സീലർ ഉപയോഗിച്ച് അതിൽ സ്റ്റെയിനൊക്കെ ചേർത്ത് അടിക്കുകയാണെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് ചിലവായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 100 ml പെയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഏരിയ ചെയ്യാനായിട്ട് പറ്റും. കാരണം വളരെ കുറച്ച് പെയിൻറ്റ് മാത്രമേ ഈ ഒരു വർക്കിന് ആവശ്യമുള്ളൂ. ഇതിൽ നമ്മൾ ചേർക്കുന്നത് ടർപ്പൻ്റാണ്. ടർപ്പൻ്റിലോട്ട് നമ്മൾ വളരെ കുറച്ച് പെയിൻറ്റ്, അതായത് ഒരു 2-3 തുള്ളി എന്ന് പറയുന്നത് പോലെയുള്ള പെയിൻറ്റ് അതിലോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ അതിന് മുകളിൽ തുടച്ചെടുക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ നീളമൊക്കെയുള്ള വുഡുകളിൽ ജോയിൻ്റ് ഒന്നും വരാതെ നല്ല വൃത്തിയിൽ തുടച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൂടുതൽ നല്ല കട്ടിയുള്ള പെയിൻ്റ് എടുത്ത് തുടച്ച് കഴിഞ്ഞാൽ ആ വുഡ് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് പോകും. അപ്പോൾ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് വലിയ നീളം കൂടിയപ്പോൾ ഒരു 5 അടി, 8 അടി, 10 അടിയൊക്കെ നീളം ഉണ്ടെങ്കിൽ അത്രയും ദൂരം നമുക്കത് വലിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ലപോലെ ലൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ഇതുപോലെ നന്നായി തുടച്ചെടുത്ത് മറ്റൊരു നല്ല കോട്ടൺ വെസ്റ്റ് കൊണ്ട് വീണ്ടും തുടച്ചെടുക്കുക. അങ്ങനെ ഒരു 2 പ്രാവശ്യം തുടച്ചെടുത്ത് നമുക്ക് കൂടുതൽ അതിൽ നിന്നും ലൈറ്റാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഒരു കോട്ടൺ വെസ്റ്റ് ഇതൊന്ന് വലിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ടർപ്പൻ്റാക്കിയിട്ട് നല്ലൊരു കോട്ടൺ വെസ്റ്റ് കൊണ്ട് വീണ്ടും തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഏത് കളറിലാണോ വേണ്ടത് ആ കളറിലുള്ള എനാമൽ പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ബാക്ക് വശത്ത് അടിക്കാനായിട്ട് വരുന്ന മൾട്ടി വുഡിൽ നമ്മൾ വെറുതെ ഒരു റഫായിട്ടുള്ള ആ ഒരു മോഡലിലുള്ള ഡിസൈൻ വെറുതെ ഒന്ന് കോറി വരച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ വേണമെങ്കിൽ നമുക്ക് ആ പെയിൻറ്റ് കൊണ്ട് ലൈറ്റായിട്ടൊന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതും ആ ഒരു കളറിലോട്ട് കറക്റ്റായിട്ട് തന്നെ വരും.